Hi friends, welcome back to my channel. Appa innu nammala USHA company oda oru stand fan aanu unbox cheyanayittu povanathu. Appa ende channel iduvare subscribe cheyyada ningal videos kaanunnengil onnu subscribe cheyga. Adinattulla bell icon all on option kuda enable cheyga. Appa njan pudhiya videos idumbo ningalku notification aayittu labhikkunnathu. Pinne Instagram ID kuda follow cheyidillengil onnu follow cheythu support cheya ṭo. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ ഫാനിന്റെ നീണ്ട ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അപ്പോൾ അതാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ ഇതൊക്കെ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ട്ടോ അപ്പോൾ ആദ്യം ഇതിനകത്ത് എന്തൊക്കെ പാർട്സ് കിട്ടിയിട്ടുള്ളത് നോക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യുന്ന വീഡിയോ കാണാം ഇനി നമുക്ക് ഫാൻ്റെ ലീഫും അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനകത്തുള്ളത് ഫാൻ്റെ സ്റ്റാൻഡാണ് ഇത് ഏകദേശം ഒരു 2 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട് ഇനി എൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് ഫാൻ്റെ മെയിൻ പാർട്ടാണ് ഈ ലീഫൊക്കെ ഫിക്സ് ചെയ്യുന്നതും പിന്നെ ഫാൻ്റെ സ്വിച്ചൊക്കെ ഉള്ള ആ ഒരു പാർട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ വാറണ്ടി കാർഡാണ് വരുന്നത് അപ്പോൾ യൂസർ മാനുവലിനകത്ത് ഇതേ ഓരോ പാർട്സ് ഇതും കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു വാറണ്ടി കാർഡ് കൂടെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ വാറണ്ടി കാർഡ് ഇനി നമുക്ക് ഈ ഫാൻ എങ്ങനെയൊന്ന് ഫിക്സ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ആദ്യം ഇതേ ഈ നീണ്ടിരിക്കുന്ന ഈ സ്റ്റാൻഡ് പോലെ ഇരിക്കുന്നതിനകത്ത് നിന്ന് ഇത് ഇങ്ങനെ ഒരു സംഭവം നമ്മളത് കൈകൊണ്ട് തന്നെ വലിച്ചെടുക്കുന്നതാണ് എന്നിട്ട് ഇത് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഇനി എന്നിട്ട് താഴെയുള്ള ഈ ഒരു പോർഷൻ ഇങ്ങനെ ഒന്ന് ലൂസ് ചെയ്തെടുക്കുക ഇനി ഇവിടെ നമ്മൾ ഫാൻ്റെ മെയിൻ സ്റ്റാൻഡ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിലാണെങ്കിൽ ഒരു ഗ്രൂവ് ഉണ്ട് അപ്പോൾ ഈ ഗ്രൂവ് നോക്കി അത് കണക്കാക്കി വേണം ഫിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അതിന് താഴെ നേരത്തെ നമ്മൾ ലൂസ് ചെയ്തെടുത്ത് ആ ഒരു സംഭവം ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മളത് താഴെ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊന്നും നിലത്ത് മുട്ടുമെന്ന് തോന്നും കേട്ടോ പക്ഷേ നമ്മളത് ഫിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം വെച്ച് നോക്കിയിട്ട് നിലത്ത് മുട്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു പോർഷൻ ഒന്ന് ഫിക്സ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഈ ഒരു സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്യണം അപ്പോൾ അതൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ സ്റ്റാർ ഇല്ലായിരുന്നു ഇതിന് പറ്റിയ ഭാഗത്തിനുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ഇവിടെ കാണുന്ന ഈ സംഭവം ഒന്ന് ലൂസ് ചെയ്തെടുക്കുക പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഒരു കമ്പിയുണ്ട് അത് പിടിച്ചിട്ട് വേണം ഇതൊന്ന് ലൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് മൊത്തത്തോടെ കാണും ഒരിക്കലും ലൂസ് ചെയ്തെടുക്കാനും പറ്റുന്നതല്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇത് ലൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഊരിയെടുക്കുക ഇനി ഇതിൻ്റെ പുറകിലത്തെ പോർഷനിലുള്ളത് ഇതുകൂടി ഒന്ന് ലൂസ് ചെയ്തെടുക്കുക ഇനി ഇതിനകത്തേക്ക് ലീഫിൻ്റെ പുറകു വശത്തുള്ള ആ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം നമുക്ക് നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വേണം ഫിക്സ് ചെയ്യാൻ കറക്റ്റായിട്ട് ഇരുന്നാലേ അത് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കണ്ടോ ഈ ഗ്രൂ ഒക്കെ കറക്റ്റായിട്ട് വീഴണം ദേ ഇതുപോലെയുള്ളതൊക്കെ അങ്ങനെയാണെങ്കിൽ മാത്രം ഇത് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കുള്ളൂ അപ്പോൾ നമ്മളത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ലീഫാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ലീഫ് വെച്ച് കൊടുക്കാം അപ്പോൾ അതേ ലീഫ് വെച്ച് കൊടുക്കുമ്പോഴായാലും ദേ ഇതുപോലെ തന്നെ ഒരു കമ്പിയുണ്ട് അത് കറക്റ്റായിട്ട് ഒരു ഗ്രൂ ഉണ്ട് അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ ലീഫ് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ലൂസ് ചെയ്തെടുത്ത് ആ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള ആ ഭാഗം ഒന്ന്
ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ലീഫും കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബാൻഡുണ്ട് കേട്ടോ, അത് കറക്റ്റായിട്ട് അതിനകത്ത് രണ്ട് ഗ്രൂവ് പോലത്തെ സംഭവമുണ്ട്, അതിനകത്ത് കറക്റ്റായിട്ടിത് ഇറക്കി വെച്ചിട്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട്. ഇത് ഈ കാണുന്നത് പോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നെങ്കിൽ മാത്രമേ ആ കമ്പിയൊക്കെ അതിനകത്ത് തന്നെ നിന്നിട്ട് ഇത് ഇളകി പോകാതിരിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ അതുപോലെ തന്നെ ആ കാണുന്ന ആ ഒരു ഗ്രൂവിലേക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലുള്ള പോർഷൻ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ലൂസ് ചെയ്തൊരു പോർഷൻ ഉണ്ടല്ലോ, അത് ഈ ഒരു പോർഷൻ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫാന് ഫിക്സിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. അതിനുവേണ്ടി നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മളിത് സ്വിച്ച് ഓൺ ചെയ്തു, കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ, അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇത് പൊക്കി വയ്ക്കുമ്പോഴത്തേക്ക് ഫാനിങ്ങനെ ഒരിടത്ത് നിൽക്കും. ഇനി ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ഇത്രയും ഞെക്കുമ്പോഴത്തേക്കും ലോ സ്പീഡാണ്, 2 ഞെക്കുമ്പോൾ മീഡിയം സ്പീഡും, 1 ഞെക്കുമ്പോഴാണ് ഹൈ സ്പീഡ്. ഇത് ആ ഫ്ലിപ്കാർട്ടിൽ തന്നെ റിവ്യൂവിൽ തന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. അതിലൊട്ടുമിക്ക പേർക്ക് കിട്ടിയതും ഇങ്ങനത്തെ ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ സ്വിച്ച് 3 ആണെങ്കിൽ അത് ഏറ്റവും ലോ സ്പീഡും, 2 മീഡിയം സ്പീഡും, 1 ഹൈ സ്പീഡും, അങ്ങനെ തന്നെയാണ് ഒത്തിരി പേരും റിവ്യൂ ചെയ്തിട്ടുള്ളത്. വേറെ പ്രശ്നമൊന്നും ഇതിനും തോന്നിയില്ല, കാര്യം ഇത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ, റിവ്യൂ ഇവിടെ ഇച്ചിരി ലേറ്റായി പോയെന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴിത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നിങ്ങൾ വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.